Hi friends, assalamu alaikum. Welcome back to my channel Mymoonz Kitchen. ഇന്നൊരു സിമ്പിൾ സാമ്പാർ റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരുപാട് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാമ്പാറാണ് പിന്നെ ഉച്ചക്കത്തെ ചോറിന് സാമ്പാറാണ് കറിയെങ്കിൽ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ലല്ലോ അല്ലേ അപ്പം നല്ല സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഈ വീഡിയോ കണ്ടു നോക്ക് സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ അപ്പോൾ വീഡിയോ കാണുന്നതിന് മുമ്പ് മൈമൻസ് കിച്ചൺ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ യൂട്യൂബിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ആ ബെല്ലൈക്കൺ കൂടെ അടിച്ച് പൊട്ടിക്കുക പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഞാനുണ്ടാകുമ്പോൾ അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് തന്നെ സപ്പോർട്ട് ചെയ്യാം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ് അപ്പോൾ ഒരുപാട് വെജിറ്റബിൾസിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മളടുത്ത് എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ എടുക്കാം അത്രയേ ഉള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ കുഞ്ഞുള്ളി മാത്രം മതി അത്രയും ടേസ്റ്റാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 10-15 കുഞ്ഞുള്ളി തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം 3-4 വെളുത്തുള്ളി വേണം പിന്നെ ഇതിലേക്ക് പുളി വേണ്ടുന്നത് ഞാനിപ്പോൾ ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സാമ്പാറിൻ്റെ അളവ് നോക്കിയിട്ട് വേണം പുളിയുടെ അളവെടുക്കാൻ അപ്പം ഞാനിപ്പം ഒരു നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് 2 തക്കാളി വേണം കുറച്ച് കറിവേപ്പില വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം ഇതിലേക്ക് ഞാനിപ്പം കാണിക്കാനായിട്ടൊരു 2-3 വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു 3 വെണ്ടക്ക ചെറിയ കഷ്ണം കക്കിരി പിന്നെ അതുപോലെ പൊട്ടിക്കണ്ടായിരുന്നു അത് കൊടുത്തു ഇനി ഇതൊന്നും അല്ല നമ്മളടുത്ത് ഉരുളക്കിഴങ്ങാണുള്ളതെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം ഇനി ഒരു വെജിറ്റബിൾസും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഇത് പച്ചക്കറികളൊന്നും ഇല്ലാണ്ടും കുഞ്ഞുള്ളി മാത്രമായിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിന് അര ഗ്ലാസ് തവരപ്പരിപ്പാണ് എടുത്തത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു 3-4 വിസിലിന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കി തുടങ്ങാം ഞാനിപ്പോൾ അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായി വന്നു കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞുള്ളിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം കുഞ്ഞുള്ളിയൊന്ന് ഒരുപാട് വഴന്ന് കുഴഞ്ഞ പോലെയൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കുഞ്ഞുള്ളി ഒന്ന് ജസ്റ്റ് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊരു മീഡിയം ഫ്ലെയിമിലൊന്നങ്ങ് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇനി അത്യാവശ്യം ഒന്ന് നന്നായിട്ട് തന്നെ കുഴഞ്ഞ് വരണം നന്നായി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പുളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തത് നന്നായി പിഴിഞ്ഞെടുക്കാം പുളി അത്യാവശ്യം ചൂടുവെള്ളത്തിൽ കുതിർത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും നല്ല ചാറ് കിട്ടും ഇനി തക്കാളിയെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് ഞാനൊരു 1/2 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു കുഴഞ്ഞു വന്നോട്ടെ 1 മിനിറ്റൊക്കെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒന്ന് തുറന്നിട്ട് തക്കാളിയൊക്കെ ഒന്നുകൂടെ നന്നായി ഉടച്ചെടുക്കാം ഈ ഒരു പുളിവെള്ളത്തിൻ്റെ ആ ഒരു ചാറിൽ കിടന്നിട്ട് തന്നെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് കുഴഞ്ഞ് വരട്ടെ അപ്പോൾ ഒന്നുകൂടെ ഞാനൊന്ന് നന്നായി മിക്സാക്കിയതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ പൊടികളൊക്കെ ചേർക്കുമ്പം ഇനി എന്തായാലും ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ലോ ആക്കിയിട്ട് സിമ്മാക്കി വെക്കണം നന്നായി ഒന്ന് മിക്സാക്കി പൊടികളുടെയൊക്കെ ആ ഒരു പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു വെള്ളത്തിലാണ് ഇനി നമ്മൾ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് വേവിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് കണക്കായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമുക്ക് സാമ്പാറിന് എത്ര ഗ്രേവി വേണോ അതിന് കണക്കായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ബാക്കിയുള്ള വെജിറ്റബിൾസ് അരിഞ്ഞു വെച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സാക്കിയിട്ട് ഇനി ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു പരിപ്പിലൊക്കെ കിടന്നിട്ടാണ് ബാക്കി വെജിറ്റബിൾസൊക്കെ വെന്ത് വരേണ്ടത് അപ്പോൾ ഇനി ഇത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ഇത് തിളച്ച് വന്നിട്ടുണ്ട് 1-5 മിനിറ്റൊക്കെ ഞാനിങ്ങനെ അടച്ച് വെച്ചിട്ട് ഇടക്കൊന്ന് തുറന്നിളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വെജിറ്റബിൾസ് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കാരണം ഒരുപാട് വെജിറ്റബിൾസ് ഞാനിതിൽ ഇട്ടിട്ടില്ല
പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഒഴിച്ചിടണം. അപ്പോൾ ഇനി കടുക് ഒഴിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു വലിയ പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. ഒരു അഞ്ചാറ് കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. സാമ്പാറിൽ വെളിച്ചെണ്ണയാകുമ്പം കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും. സൺഫ്ലവർ ഓയിലാണുള്ളത് എന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും അതുപോലെ തന്നെ നേരത്തെ ഞാൻ വെണ്ടക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വെജിറ്റബിൾസ് വേവിക്കുന്ന സമയത്ത്, അതിപ്പോഴാണ് ഇട്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂൺ വരെ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി മൂപ്പിച്ചെടുക്കണം. സാമ്പാർ പൊടി ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറ് വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ. അധികവും ഇവിടുന്ന് വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കുന്ന സാമ്പാർ പൊടി തന്നെയാണ് ഉപയോഗിക്കാറ്. സാമ്പാർ പൊടീൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ലിങ്ക് തരാം. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്ത ആൾക്കാർ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഇനിയിപ്പോൾ ഇത് നന്നായി ഒന്ന് സാമ്പാർ പൊടിയൊക്കെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് നന്നായി ഇനി മിക്സാക്കിയതിന് ശേഷം തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് രണ്ട് തവണ നന്നായി തിളപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ സാമ്പാർ ഇവിടെ റെഡിയായി. ഇത് ശരിക്കും പറഞ്ഞാൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതുമല്ല ഇഡ്ഡലി ദോശ ഇതിനൊക്കെ സൂപ്പർബാണ്. ചോറിന് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. അപ്പം പുതിയ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ. ടാറ്റാ.